നമ്മളിതല്ലേ എന്തുകൊണ്ടാണ്? അതെ, നമുക്ക് ഇതെന്ന് എടുത്തോണ്ടോ? ഇതുപോലെ സ്വന്തമായിട്ടൊരു വീട്ടിൽ ഇങ്ങനത്തെ ഒക്കെ സംഭവം വെക്കണം എന്ന് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ആഗ്രഹം എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ്? ഓ സീൻ സിക്സ് ഫിഫ്റ്റി. ഇവിടെ പാർക്കിംഗ് അലൗഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കുമായിട്ട് തിരിച്ചു പോവുകയാണ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിട്ടില്ല വീഡിയോ തന്നെ. നമ്മളൊരു ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്, സിറ്റിയിൽ വെച്ചാണ് പരിപാടി. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പൊ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് സംഭവം എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഷോപ്പും പരിചയപ്പെടുത്തിത്തരാം. അവിടെ എന്തായാലും സൂപ്പർ കാണും, സൂപ്പർ ബൈക്ക് കാണും, ഞാൻ അത് കാണാനാണ് മെയിൻ ആയിട്ട് പോണേ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് പോവാം. പോകുന്നത് നമ്മൾ ഇന്റർസെപ്റ്ററിലാണ്. അപ്പോൾ അതിൽ ഫ്യൂൽ അടിക്കണം. ഫ്യൂലൊക്കെ അടിക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി, പൈസയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മൾ പോകുന്നത് റോയൽ ഡ്രൈവ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ എന്തായാലും സിറ്റിയിലാണ്. അപ്പം പോകുന്ന ഇടയ്ക്കുള്ള വിഷ്വൽസൊക്കെ ബാക്കിൽ നിന്നൊക്കെ എടുത്ത് നിങ്ങൾക്കാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ വിളിക്കാൻ വേണ്ടി വന്നെത്തി. നമ്മൾ എന്തായാലും പോകണം, നല്ല വെയിലുണ്ട്. അപ്പം അവിടെ നാലരയ്ക്കാണ് പരിപാടി, നാലരയ്ക്കും അവിടെ എത്തുമായിരിക്കും. അപ്പം ബൈ. കമ്പി കയറി ഫ്യൂലൊക്കെ ഫില്ല് ചെയ്തു. 395 രൂപയ്ക്ക് അടിച്ചു. ഉള്ളതിനെല്ലാം പറക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇവിടെ പാർക്കിംഗ് അലൗഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കുമായിട്ട് തിരിച്ചു പോവുകയാണ്. നമ്മള് റോയൽ ഡ്രൈവിന്റെ ഷോപ്പിന്റെ മുമ്പിലെത്തി. ഇവിടെ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഒരു കാർ കാണാം. മുമ്പോ സീൻ ബി എം ജാഗുവർ എല്ലാം കിടപ്പുണ്ട്. സൂപ്പർ ബൈക്ക് വരുമ്പോണ്ട് ഇന്നലകത്തോട്ട് പോവാം. നമുക്കുള്ളത് മേളില് കമോൺ, നമുക്ക് ആദ്യം തന്നെ മുകളിൽ കയറാം. സൂപ്പർ ബൈക്ക്, എന്തായാലും മേളിൽ. ഇതുപോലെ സ്വന്തമായിട്ടൊരു വീട്ടില് ഇങ്ങനത്തെ ഒക്കെ സംഭവം വെക്കണം എന്ന് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ആഗ്രഹം എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ്? ഓ സീൻ, ആ ഒരു രക്ഷയില്ല. ഇതൊക്കെ ഞാൻ, ഇത് ഞാൻ എവിടെയാണുള്ളത്? ഞാൻ ഇപ്പൊ ഇവിടെ സ്വർഗത്തിലാണ്. ഓഹ്, ഒരു ബൈക്ക് ഭ്രാന്തനായ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഇതുപോലത്തെ സാധനങ്ങൾ. ഇത് താനേ തുറക്കുമോ? നമ്മൾ തുറക്കണോ? ഞാൻ തുറക്കും. ഇതൊക്കെ കാണാം. പിന്നെ എൻ്റെ മോനെ, ഇതുപോലെ എൻ്റെ വണ്ടി ഇവിടെ വന്നിരിക്കേണ്ടല്ലേ. സീൻ ട്രയംഫ്. എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്നോ? 10,320 കിലോമീറ്ററേ വേണ്ടി. 10,75,000 രൂപ. സീൻ കൊള്ളാം. നിഞ്ച 650. ഇതൊക്കെ അന്ന് നമ്മളിവിടെ വന്ന വണ്ടിയാണെന്നോ? നമ്മളൊരു ഇത് റൈഡ് പോയില്ലേ ആ സമയത്ത് വന്ന വണ്ടിയാണ്. ടയറൊക്കെ ഒന്ന് തേഞ്ഞ് പോയി. ഇതിൻ്റെ വില കൊണ്ടൊന്ന് കാണിച്ചു തരാം. എല്ലാം ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇത് 7,25,000 രൂപ. പെട്ടെന്ന് എടുത്തോ. തുക്കാട്ടി എത്രയാണ്? 9,90,000 രൂപ. ഏതാ ഇതിൻ്റെ ഡ്രൈവ് ഫോണോ? നമ്മളെ വണ്ടികളിൽ തന്നെ ഇരിക്കുന്നില്ല. ഇത് 950,000 രൂപ. എൻ്റെ പൊന്ന് മോനെ, സീൻ സാധനം. ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു ഇതാ കാണുന്ന സാധനം. ഡുക്കാട്ടി. ഡീറ്റെയിലായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. ഡുക്കാട്ടി കുറച്ചാണോ? ഇതിൻ്റെ ഒരു 14,00,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. എൻ്റെ പൊന്നോ, സീൻ സാധനം. ഇപ്പം തന്നെ എടുത്തോണ്ട് പോയത് തന്നെ. വാവ്, ഇതാ ഒരു സാധനം. നെഞ്ച 11,25,000 രൂപ. ഏതാണ്? നെഞ്ച 1,000. ഇപ്പോൾ ഉള്ള മോഡലാണ്, ഇത് നേരത്തെ ഉണ്ടായിരുന്ന മോഡലാണ്. കളർ ഉണ്ടല്ലേ. ഇതാ ഹോണ്ട സിബിആർ 650. ഇത് 7,75. ഇതൊക്കെ കുറയ്ക്കുമായിരിക്കും അവർ. ഇതാ വേറൊരു സാധനം ഇരിക്കും. ട്രൈം ആയിട്ടോ. ഇതായിരിക്കും എല്ലാ സൂപ്പർ ബൈക്കിൻ്റെ കളക്ഷൻ. ഇതിൻ്റെ താഴെ കാണുന്ന സാധനങ്ങളാണ് ഇതോ കിടക്കുന്നത്. പോർഷ ഇതൊക്കെ കാണുമ്പോൾ ഭ്രാന്തമാണ്. അതിൻ്റെ ഇപ്പോൾ തൊട്ട് പ്രതി ബെനലി, ബി എം, ബെൻസ്, ഓ ഇതൊക്കെ താഴെ പോയി കിടലായിട്ട് കാണിച്ചു തരാം. പക്ഷേ എനിക്ക് ആദ്യം കണ്ണിപ്പെട്ടത് ഈ സാധനങ്ങളാണ്.
ഇപ്പോൾ രക്ഷയിച്ച കണ്ണിപ്പെട്ട സാധനം എന്താ കാണുന്നത്. എന്തെല്ലാം ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിച്ചുതരാം, അല്ലാതെ തന്നെ എന്താ അല്ലേ നിങ്ങൾ കൂടെ കാണാൻ ആഗ്രഹം കാണുന്നില്ല. എൻ്റെ കണ്ണിൽ കാണുന്നതല്ല നമുക്ക് ക്യാമറ വഴി കാണിച്ചു തരാം. രക്ഷയില്ലാത്ത സീൻസ് രക്ഷയില്ല. ഇത് എൻ്റെ വണ്ടി ലുക്കുണ്ടല്ലോ, നമ്മളെന്ത് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ചെറിയ ലുക്കുണ്ട്. പക്ഷേ ഈ 9,50,000 ഒക്കെ സീൻസ് ഒരു ദുഃഖാട്ടിയിരിക്കുന്നു. ഞാൻ ഒന്നും പറയല്ല, നിങ്ങൾ വണ്ടി ഡിജിറ്റൽ ആയിട്ട് തന്നെ കാണും. ഞാൻ ഇങ്ങനെ കറക്കി തിരിച്ചാൽ കാണിച്ചിട്ടില്ല, കളർ സ്കീമൊക്കെ ഉണ്ടെങ്കിൽ മേട്ടർ ഒന്ന് ചാവേ. ഞാൻ പറയണ വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ റോയൽ ഡ്രൈവിൻ്റെ ഒരു ട്രിവാൻഡ്രം തുടങ്ങിയ ഒരു ബ്രാഞ്ചിലാണ് ഞാൻ നിൽക്കുന്നത്. സൂപ്പർ ബൈക്കിൻ്റെ കളക്ഷൻ കടയിലാണ്. കണ്ടോ, ബാക്കി കാണുന്നുണ്ട് സൂപ്പർ ബൈക്ക്. നിങ്ങൾ കാണുന്നില്ല, നമ്മുടെ സൂപ്പർ ബൈക്കിൻ്റെ കളക്ഷനിലാണ്. ഒരു രക്ഷയില്ലാത്ത വൈക്കും ആ ഡുക്കാട്ടി കാണുമ്പോൾ തന്നെ വാങ്ങിക്കാനുള്ള ഒരു എന്താണ്ട്, പക്ഷേ പൈസ ഇല്ലാത്ത നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. എന്തായാലും വണ്ടികളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ താഴെ കാർ കളക്ഷൻ ഉണ്ട്, നമുക്ക് അതും കാണിച്ചു തരാം. എന്തായാലും കാണാം ചെയ്ത് തൊട്ട് തുടങ്ങാം. ആളൊക്കെ നിൽക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും പറ്റുന്നതിലേ കാണുന്നത്. അതിന് ഡുക്കാട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം. അതുപോലെ തന്നെയാണ് നമ്മളെ ഡ്രൈവ്. വാവ് കൊള്ളാം, പിരളിയുടെ ടയറാണോ നമ്മൾ നടക്കുന്നത്? കൊള്ളാം, നല്ല അടിപൊളി. ഓ, രക്ഷയില്ലാത്ത V4 ഡ്രൈഫിൻ്റെ ഡയറ്റോ. നമ്മൾ ടി വി ചാനലൊക്കെ വന്നിട്ടാണ് നമ്മൾ കൗമുദി ടി വി ഒക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നമുക്കുള്ളത് കിടക്കാം. നമുക്ക് വേറെ സിനിമകൾ പാനിക്കല്ല കോളേജ് ഒരു രക്ഷയില്ലാത്ത സാധനം. താഴെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. അവരെന്തിനകത്തെടുത്തേക്കാൻ പറയാം, നമുക്ക് അകത്തെടുത്തേക്ക് പറയില്ല. വെറുതെ വേറെ ജോലിപ്പോട്ടോട്ടി അപ്പോൾ അവിടെ സേഫ് ആയിട്ടിരിക്കട്ടെ. നമുക്ക് എന്തായാലും താഴോട്ടായിട്ട് കാർ കളക്ഷനും കൂടെ നോക്കാം. അവിടെ ബെനലി കിടപ്പുണ്ട്, നമുക്ക് തമ്മിലും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കൊണ്ട് കുറേ പരിപാടിയുണ്ട്. എന്തായാലും നമുക്ക് താഴെട്ടോ. ബൈക്ക് കളക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും താഴെ പോയിട്ട് കാർ കളക്ഷൻ നോക്കാം. കാറിൻ്റെ ഒരു രക്ഷയില്ല. ആ സാധനങ്ങൾ കാണുമ്പോൾ പുറത്തും കുറേ മീൻമടക്കുണ്ട്, അകത്തും കുറേ മീൻമടക്കുണ്ട്. എൻ്റെ ഫോർസ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. പുറത്ത് പരിപാടിയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കോഡ് അടപ്പുണ്ട്, നമ്മുടെ ചേച്ചി മരക്കഥ അവിടെ നിന്ന് സെറ്റാക്കി നിൽക്കൊണ്ട്. എന്തായാലും നമുക്ക് അകത്തോട്ടും കാർ കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് അകത്തോട്ടൊക്കെ പോയി നോക്കാം. മാനേജറൊക്കെ ആരെങ്കിലും എനിക്കറിയില്ല. അകത്തോട്ടും കുറേ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പം തന്നെ നോക്കാം. അകത്തുള്ള കാറും കാര്യങ്ങളും കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ ഈ കാർ കാണുന്നതിന് മുമ്പേ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. വാവ്, എൻ്റെ മോനെ സീൻ. ഇത്ര വർഷത്തെ ആഗ്രഹം തന്നെ ഇങ്ങനത്തെ സംഭവത്തിൽ വരാൻ തന്നെ. ഞാൻ കിടക്കുന്ന റേഞ്ച് റോവർ, BMW, ബെൻസ് രക്ഷയില്ല. അതിന് മുമ്പ് നമുക്ക് കാണേണ്ട സാധനങ്ങളാണ് ഇതോ ആദ്യം കിടക്കുന്നുണ്ടോ. അതിനാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു. ഇത് സ്വന്തം വീടായിരുന്നു, നിങ്ങൾ ആലോചിച്ച് നോക്ക്. സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയണ്ട, പുറത്ത് കലാശം കൊണ്ട് കിടക്കാം. ഇപ്പം സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാ കിടക്കുന്ന ഒരു ഓൾവോ. BMW നമ്മളെ ഓടി. ഇതെല്ലാം ഇവിടെ സെയിലിന് കൊടുക്കായിട്ടിരിക്കുന്ന വേണ്ടിയാണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടെന്നോ. എവിടെ പ്രൈസ്? 89,00,000. ഓ ആവും നമ്മളെ ഓൾവോ 57,00,000 ഓൾവോ ബെൻസ്. നമ്മളിതെല്ലാം ഇന്ന് കൊണ്ടുപോകണേ. അതെ, നമുക്ക് ഇതൊന്നും എടുത്തോണ്ടോ വേണേ. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ആണെങ്കിൽ വണ്ടി എടുത്തോണ്ടോ. ഓൾവോ ഇല്ല, എന്തൊക്കെ കിടപ്പുണ്ട്, അത് പറയാൻ തന്നെ വാക്കില്ല. ഇത് അങ്ങറ്റത്തൊരു സാധനം കിടക്കണം. ഇതാ ഒരു മിനി കൂപ്പർ, എൻ്റെ പൊന്നോ. ഗൈസ്, ഞാൻ പറയാനായിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നില്ല. അത് ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇത്രയും കാർ ഒരുമിച്ചാണെന്ന് ആദ്യമായിട്ടാണ്. ഇതാ ഒരു കിടക്കുന്നത് ലാൻഡ് ക്രൂസർ. എൻ്റെ പൊന്നോ, ഇത്ര സൈസ് ഉണ്ടായിരുന്നു ഈ സാധനത്തിന്. അങ്ങനെ പോവാന്നോ, എടുത്തോണ്ട് പോവാന്ന്, ഇപ്പം കൊണ്ടുവന്നോ. കയറി തുറക്കല്. ആ 1,38,00,000 ഉള്ളത് പോക്കറ്റിൽ പൈസ എടുത്തോളു. എടുത്തേറി എടുത്തേറി. മിനി എത്ര രൂപ? മിനി 18,00,000. 18,00,000 മിനി ഉള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ പ്രൈസ് കുറച്ച് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഉള്ളതാണ് നമ്മളെ AMG. ഓൻ്റെ മോനെ, AMG സീനല്ലേ കാണേ. വാവ്, നിങ്ങൾക്ക് എന്തായാലും വണ്ടികളൊക്കെ ഡീറ്റെയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട, നിങ്ങൾ വണ്ടികളെന്നെ കണ്ടോ. അതാണ് ഞാൻ ഇങ്ങനെ വൈകിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അകത്തുള്ള ഇൻറ്റീരിയറൊക്കെ ഉണ്ട്. വാവ്, ഇതിൻ്റെ വില 40,00,000 ഉണ്ട്. 4,00,000. 40,00,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സീൻ സാധനം. ഇത് സ്വന്തമായിട്ട് എൻ്റെ വീടായിരുന്നെങ്കിൽ ആലോചിച്ചു. ഒരു രക്ഷയില്ലായിരുന്നു. ഉണ്ടോ എൻ്റെ കൂടെ AMG സെൽഫി എടുക്കുന്നെങ്കിൽ. എൻ്റെ പ്രാന്ത് നിങ്ങൾ നിങ്ങളില്ല. ആദ്യമായിട്ട് കാർ, ആദ്യത്തില്ല ഇത്രയും കാർ കണ്ടതിൻ്റെ ഒരു പ്രാന്താണ്. ഇതൊക്കെ എൻ്റെ സ്വന്തം കാർ പോലെ ഞാൻ കണ്ടോ. ഇതിൻ്റെയൊക്കെ സൈസ് സീനല്ലേ. ഇതിൻ്റെയൊക്കെ ശബ്ദം മാരകമായിരിക്കും.
അതൊന്നും കെ പി സി ആർ ഇപ്പം പറ്റില്ല. ഇപ്പം എന്തായാലും ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആയിട്ട് നമുക്ക് അതൊന്നും പറ്റത്തില്ല. എന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. എന്റെ പൊന്നെ എന്നെക്കാളും സൈസ് ഉണ്ടല്ലോ ഈ സാധനത്തിന്. എന്തെങ്കിലും എടുത്തോണ്ട് പോയല്ല ആ ഇലക്ട്രിക് കാർ. ആ ഓടിയ ഇലക്ട്രിക് സീൻ സീൻ സീൻ. വാവ്, ആ വീഡിയോ എന്ന് പറഞ്ഞത് മുമ്പ് ഒരു രക്ഷയില്ല. നമ്മൾ ടി വി ചാനലിൽ കാണിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ തന്നെ കേട്ടോ. കണ്ടോ എൻ്റെ മോനെ സീൻ. കണ്ടോ സീൻ അല്ലേ സീൻ. ഒരു രക്ഷയില്ല കേട്ടോ. വാവ്, എൻ്റെ 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 വീടിൻ്റെ റൂം ഇതുപോലെ എനിക്ക് സെറ്റാക്കണം ചേച്ചി. ഇതിൽ കുറച്ച് കാറൊക്കെ എനിക്ക് മാറ്റമുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാറൊക്കെ ഇതുപോലെ എനിക്ക് സെറ്റാക്കിയിരണം. നമുക്ക് എന്തായാലും യൂട്യൂബ് സെറ്റാക്കിയിട്ടൊക്കെ സെറ്റാക്കാം. ഇതാ നടക്കുന്ന ഒരു ഓൾവോ ഇൻഡ്യ. ഇത് വന്നിട്ട് എത്ര ലക്ഷം? 57 ലക്ഷം രൂപയാണ് ഈ ഓൾവോ നമുക്ക് സ്വന്തമാക്കുന്നത്. ഈ റൂമിനകത്ത് എത്ര കോടി സാധനം കാണും? അതേനാ കേസ്, 10 കോടിക്ക് മേളിൽ എന്തായാലും ഈ സാധനം കാണും. ഈ സാധനം കണ്ടാ അല്ലേ അലോയ്ക്ക് കണ്ടില്ലേ. പക്ഷെ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഒരു 1.5 കോടിയൊക്കെ ആണെങ്കിൽ ഇതിന് നമുക്ക് കിട്ടുന്ന 57-60 ലക്ഷം രൂപയ്ക്ക് കയറി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടവരുടെ കാറൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാം. വാ അമ്മേ മോനെ, എൻ്റെ റൂമാണ്, എൻ്റെ റൂമായിട്ടാണ് നിങ്ങൾ സങ്കല്പിക്കും. കേസ് പിന്നെ നമ്മൾ കാണാൻ വന്നോ കുറച്ചുകൂടെ പ്രീമിയം കാർ. ഓ, ലാൻഡ് റോവർ വൈകിട്ട് കാണിച്ചത് എൻ്റെ പൊന്നോ സീൻ സാധനം ലാൻഡ് റോവർ. ഒരു രക്ഷയില്ല, സ്പോർട്സ് അടിച്ചാണെന്നോ. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സ്പോർട്ട്, വാവ്, ഇതൊക്കെ എടുക്കാൻ പറ്റിയ സീനായിരിക്കും. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ വില വന്നിട്ട് 1.3 കോടി രൂപയേ ഉള്ളൂ. വാവ്, എൻ്റെ പൊന്നെ എന്ത് സൈസായി സാധനത്തിന്. ഇത് വന്നിട്ട് വരുന്നത് 49,50,000 രൂപയാണ് ഈ ബി എം. ഇതൊക്കെ എന്ത് സാധനം എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെന്നില്ല, ഇതൊക്കെ എന്താണെന്ന് നമ്മളോ എനിക്ക് അറിയില്ല. പിന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1.50 കോടി രൂപയാണ്. ഫുൾ ഇലക്ട്രിക് ആണ്. പുറത്ത് ഭയങ്കര ശബ്ദമാണ്, ഒന്ന് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടോ. പോർഷയുടെ അടുത്ത് നമുക്ക് ജ്യൂസ് കുടിക്കാം. നമ്മളെ പോർഷ ഇതൊന്നും കാണിച്ചില്ല. നമുക്കൊരു ഡ്രിങ്ക് കിട്ടി ഇവിടെ നിന്ന് കുടിക്കാൻ വേണ്ടി. കേട്ടോ, നമ്മളെ പോർഷ, നമ്മൾ അന്ന് കണ്ട പോർഷയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മളെ പോർഷ. കുഞ്ഞ പൊന്നോ, അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ കണ്ടില്ലേ സീൻ. അതുപോലെ തന്നെ ബെനലി, എൻ്റെ പൊന്നോ ബെനലി അവിടെ കൊണ്ട് അടിപൊളിയല്ലേ. കോടികളുടെ കാറുകൾ. വാവ് സീൻ. ഒന്ന് കുടിയാൻ മാറാൻ പോലും, നമ്മൾ മാറി മാറി കുടിച്ചോണ്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെ ഡ്രിങ്ക് ഇവിടെ വന്നിട്ട് എൻ്റെ സിനിമയിലേക്ക് ആണെങ്കിൽ മാറി മാറി കുടിക്കുന്ന പരിപാടിയാണ്. ഇഷ്ടംപോലെ ആളുണ്ട്, നമുക്ക് നാണമാരല്ലേ നമ്മൾ കുടിക്കുന്നുണ്ടോ. അണ്ടർ സൈഡിൽ നിന്ന് അത് സൂപ്പർ കാറും സൂപ്പർ ബൈക്കും ആളാണ്. കാറ് ഗാഡി വെള്ളം. ഓക്കെ, വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള പരിപാടി നോക്കാം. ബാക്കി സൂപ്പർ കാർ കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പുറത്ത് സൗണ്ട് ആയിരിക്കും, അതൊന്നും കേൾക്കാൻ പറ്റും. പൈസ എല്ലാം ഡൈറ്റ് എല്ലാം തീർന്നത് ആ 3rd ക്ലാസ്. ഇതിന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളെ വെള്ളം കുടിക്കാൻ വന്നാണെന്നോ. വേണ്ട എം ജിയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ മിക്കവാറും ഈ കാർ അങ്ങ് എടുക്കും കേട്ടോ. 40 ലക്ഷം രൂപയുള്ളൂ, നമ്മൾ എടുക്കാൻ പ്ലാനാണ്. എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ, ഇന്ന തന്നെ എടുക്കും മിക്കവാറും. ഇത് പോകുമ്പോൾ നമ്മൾ എന്തായാലും ഇത് വാങ്ങിച്ചെടുത്തിട്ട് തന്നെ. സി എൽ ഐ 45. പുറത്തോട്ട് പോകാം, പുറത്തോട്ട് വീട്ടിൽ എല്ലാം കാറുകളൊക്കെ കാണാം. നമുക്ക് എന്തായാലും അകത്ത് നിന്ന് കുറേ നേരം ഈ ചുവന്ന കാർ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ അന്തായി. എന്തായാലും ഇത് വാങ്ങിക്കാനുള്ള ഉദ്ദേശമൊക്കെ ഉണ്ട്. എന്തായാലും പെട്ടെന്ന് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. വീഡിയോ എന്തെങ്കിലും പൈസ പറയാൻ കിട്ടിയാൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും പുറത്തോട്ട് പോയിട്ട് കിടലും കിട്ടിയും വീടും കാര്യങ്ങളൊക്കെ എടുക്കാം. ആദ്യം
വീണ്ടും നമ്മൾ കുറച്ച് നേരം എടുത്തു ഇനി നമ്മൾ തിരിച്ചുള്ള വ്ളോഗിംഗ് ബാം പോർഷ മെരലി നമ്മുടെ രാജാവൊക്കെ വന്നിട്ടുണ്ട്. കണ്ടിട്ടെന്താണ് ഒരാളുടെ പോക്ക ഇല്ലല്ലേ നിനക്ക് എന്തിനാന്ന് ഇല്ല പൈസ കൊടുക്കണേ സത്യം ഇതാണ് പോർഷ 911 എന്താ പെരലി ആണ് പെരലി. ഇഷ്ടപ്പെട്ട കാർ ഇഷ്ടപ്പെട്ട വാങ്ങണ ഇന്ന് തന്നെ ഇറക്കാം. പൈസ എവിടെ സമയത്തിനുള്ളിൽ തന്നെ അതിലേറെ ദൂരം സഞ്ചരിക്കുവാനും ഈ ഗ്രന്ഥത്തിന്റെ ഭാഗമാകുവാൻ സാധിച്ചത് റോയൽ ഡ്രൈവിലെ വിപണന മികവിനുള്ള ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്ന് തന്നെയാണ്. പുറത്തിന്റെ ആഗ്രഹം കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് സൂപ്പർ ബൈക്ക് ഇല്ലാതെ പറ്റില്ല. സൂപ്പർ ബൈക്കിന്റെ അവിടെ തന്നെ പോയിരിക്കാം. പുറത്ത് എക്സിറ്റും അല്ലാതെ റോഡ് ഷോയ്സ് ഒക്കെ നടക്കുന്നത്. നമുക്ക് എന്തായാലും മേളയിൽ പോയിട്ട് സൂപ്പർ ബൈക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാ വണ്ടി തോരിക്കൊണ്ട് ബാക്കി കാറുകളൊക്കെ ഉണ്ടോ? ഒരു റോഡ് ഷോയ്സ് നടക്കുന്നുണ്ട്. ഇവിടുത്തെ രാജാവ് വന്നതാണ് ഒരു റോഡ് ഷോയ്സ്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു നിഞ്ച അയച്ചിട്ട് വരുമ്പോൾ ഞാൻ താഴെ ഇറങ്ങുമ്പോൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. പുറത്തൊക്കെ നല്ല തിരക്കാണ്. ഇപ്പോൾ തന്നെ താഴെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മേളയിൽ പോയിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബൈക്ക് കണ്ട് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലാത്ത സാധനം. കാര്യം ഫുഡ് കോർട്ട് ഇവിടെയാണ്, ഫുഡും കഴിക്കണം. നമ്മൾ ആ ബൈക്ക് ഇരിക്കുന്ന കണ്ടില്ലേ, എത്ര വട്ടം കണ്ടാലും മതിയാവുന്നില്ല. ഓരോരോ കളർ, നീല, പച്ച, വേറൊരു പച്ച, എന്തൊക്കെ കളറാണല്ലേ സീൻ. നമുക്ക് എന്തായാലും ഓരോരോ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും നമ്മൾ തന്നെ നോക്കണം കേട്ടോ. ഈ ആദ്യമായിട്ട് ബ്ലോഗർമാരെ കാണുന്നത്. ഇതിൻ്റെ പെയിൻ സ്കീം ഒക്കെ കണ്ടില്ലേ? ഡ്രൈവ് ചെയ്തിരിക്കുന്നുണ്ടോ? അന്തസ്സായിട്ട് ഇതിൻ്റെ സംഭവം പുറത്തൊക്കെ കഴിയണം. നമ്മൾ ഇന്റർസെപ്റ്റർ വരുന്നുണ്ട്, കുഴിക്കകത്തൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതിനൊന്ന് വെള്ളം ഇറങ്ങി അങ്ങനെ മിസ്സിംഗ് ആണ് ചാൻസ്. ബ്ലോഗ് കേട്ടോ, എന്താ സീറ്റൊക്കെ ഇടലല്ലേ. നമ്മൾ വണ്ടിയുടെ സെയിം ലുക്കല്ലേ കാണാൻ. പക്ഷേ ഇത് 9.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. ഏകദേശം എത്ര? 4000 ഇത്ര ഓടിട്ടുള്ളു. ഓണി വരി ഇതുപോലെയൊക്കെ ആക്കിയിരുന്നെങ്കിൽ വെള്ളമൊന്നും ഇറങ്ങില്ല സ്ഥിരമായിരുന്നു. പക്ഷെ അതിരിക്കുന്നതാണ് അടിപൊളി. എൻ്റെ മീറ്ററൊക്കെ ഉണ്ട്, അടിപൊളിയല്ലേ. ലക്ഷ്മിയാർ നേരൊക്കെ വന്നിട്ടുണ്ടോ? പിന്നെ പുറത്ത് അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ബൈക്കും കാറൊക്കെ കാണാൻ വേണ്ടി മേളിലോട്ട് കയറിയിട്ടുണ്ടാണ്. ഇത് കാണുമ്പോൾ എങ്ങനെ അടുത്തൊന്ന് പോകാൻ തോന്നുന്നുണ്ടോ? ഫുൾ കാർബൺ ഫൈബറൊക്കെ ആണെന്നുള്ളത് എൻ്റെ ഒരു കണ്ടില്ലേ. കാണാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ H2 വരുമ്പോൾ നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് വരാം. നമുക്ക് അവിടുത്തെ ഭയങ്കര പോകാണ്ട് H2 ഒക്കെ പോയി നോക്കിട്ട് വരാം. ഇതൊക്കെ നേരത്തെ കാണുമ്പോൾ ഭ്രാന്താണ്. എന്തോടെ കേട്ടില്ല എന്താ? ആ എൻ്റെ കാറ് തടപ്പുണ്ട്, എൻ്റെ കാറ് അവിടെ കളപ്പുണ്ട്. ഇതെന്ത് ഇത്ര പൊക്കേ ഉള്ളൂ ഇവിടെ? ബാക്കി എന്ത് ചെയ്ത് പൊക്കം? കാർ ഡെലിവറി ആയിട്ടുണ്ട്. നമ്മുടെ BMW ബെൻസും അവിടെ ഓൾവേ അല്ലാതെ തന്നെ കുറെ കാറുകളുണ്ട്, അങ്ങോട്ട് കിടപ്പുണ്ട്. എന്നെ പല പണക്കാരന്മാരോട് കഴിച്ചോണ്ടിരിക്കും. കുഴപ്പമില്ല, ഞാനിപ്പോ അവൻ്റെ അവിടെ നിന്ന് കഴിക്കണം.
കുറച്ചുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് എവിടെയും പോയത് കഴിക്കാം. എന്തൊക്കെ സൂപ്പർ ഭയങ്കര ശബ്ദം, നമുക്ക് പുറത്തോട്ട് നോക്കാം. എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് സമയമായി. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആ H2 ശബ്ദമാണ് നമ്മൾ കേട്ടത്. അപ്പം നമുക്ക് പുറത്തോട്ടിട്ട് അതൊക്കെ നോക്കാം.